ഇന്നു പകൽ കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെവിടങ്ങളായി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർത്താവ് ദാസിമാർക്കും യേശുക്രിസ്തു നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വളരെ തിരക്കിൻ്റെ സമയങ്ങളാണ് എല്ലാ മനുഷ്യനും ഉള്ളത്. എന്നാൽ അതിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ കാണിക്കുന്ന നല്ല മനസ്സിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് നിങ്ങളെ ആരെയും അറിയത്തില്ല, നിങ്ങൾ ഏതവസ്ഥയിൽ കൂടെ കടന്നു പോകുമെന്ന് അറിയത്തില്ല. സർവശക്തനായ ദൈവം എല്ലാവരും ഒരുപോലെ കാണുന്നു. ഹല്ലേലൂയ. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാല ലോകത്തെ നാനാഭാഗങ്ങളായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസിമാരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നീറിപ്പോകുന്ന വിഷയങ്ങളുടെ നടുവിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അതിന് മതി ഒരു വിടുതലുണ്ട്. ഇന്ന് പകൽക്കാലം ആലെ ദൈവത്തിന്റെ സന്നിധി, ആലേലു കർത്താവ് എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ, ഇന്ന് പകൽക്കാലത്തെ ദൂതുകൾ ആലേലു എന്നോടായിരിക്കണമേ എന്ന് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് ദൈവത്തോട് പറയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഇടപെടുവാനും പ്രവർത്തിക്കുവാനും ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അമേ സഹോദരിമാരുടേതായ അമേ ലീഡ് ചെയ്യുവാൻ അമേ കർത്താവായ ദൈവം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. യാതൊരു യോഗ്യതയും ഉള്ളവളല്ല നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ സഹോദരിമാരെ, നമ്മുടെ യോഗ്യത നോക്കിയല്ല ദൈവം നമ്മളെ മാനിക്കുന്നത്, ദൈവം നമ്മളെ ഉയർത്തുന്നത്. വിദ്യാഭ്യാസം കാണത്തില്ല, ശ്രേഷ്ഠത പറവാൻ കാണത്തില്ല. ഹല്ലേലൂയ. യാതൊരു പദവി നിങ്ങൾക്ക് പറയുവാൻ കാണത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം സ്തോത്രം, നമ്മുടേതായ അമേ ഒന്നും നോക്കിയല്ല കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നത്. ആര് ദൈവത്തിന്റെ കരങ്ങൾ സമർപ്പിച്ചു കൊടുക്കുന്നുവോ അവരെ ഉപയോഗിക്കുവാൻ ദൈവശക്തനാ. എൻ്റെ അനുഭവസാക്ഷി ഞാൻ പറയട്ടെ. ചുരുങ്ങിയ സമയത്തുള്ളിൽ പെന്തക്കോസ്റ്റ് മാതാപിതാക്കന്മാരായി ജനിക്കപ്പെടുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി തന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ജനിക്കുന്നതിന് മുൻപേ രണ്ട് മക്കൾ അമേ നഷ്ടപ്പെടുവാൻ ഇടയായിത്തീർന്നു. അന്നേരം അവർ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവരാണ്. സ്തോത്രം ചെയ്യുന്നു, രണ്ട് കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ട് നിരാശയോടായിരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ ആ കാലത്താണ് പെന്തക്കോസ്തിൻ്റെ വലിയൊരു അമ്മ ഉണർവിലേക്ക് അമ്മ വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അന്നത്തെ കാലത്തെ ചെറിയൊരു കൂടിവരവ് ആ ദേശത്തുണ്ടായിരുന്നു. ദേശം മേൽപ്പാടം എന്ന് പറയുന്ന ദേശമാണ് മാന്നാറിനടുത്ത്. ഹല്ലേലൂയ. ആ സമയത്ത് ആ ചെറിയ ഒരു ഐ പി എസിൻ്റെ കൂടിവരവ് തുടങ്ങിയ സമയത്ത് അവിടെയുള്ള സഹോദരിമാർ എൻ്റെ മാതാവിനെ സമീപിക്കുവാനിടയായിത്തീർന്നു. എൻ്റെ മാതാവ് നിരാശയോടെ വേദനയോടിരിക്കുന്ന സമയത്ത് പെന്തക്കോസ് അനുഭവത്തിൽ വന്നാൽ, വിശ്വാസത്തിൽ വന്നാൽ ദൈവം നിങ്ങളുടെ ശാപം മാറ്റുമെന്ന് പറയുവാനിടയായിത്തീർന്നു. എൻ്റെ അമ്മ അതെ വിശ്വസിച്ചു, എൻ്റെ പിതാവ് വിശ്വസിച്ചു. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഹല്ലേലൂയ അവർ തീരുമാനമെടുത്തു, ഞങ്ങൾക്കൊരു തലമുറ ദൈവം തന്നാൽ അത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഹാലിൽ സമർപ്പിക്കാമെന്ന്. അതുപോലെ എൻ്റെ മാതാപിതാക്കൾ തീരുമാനപ്രകാരം എൻ്റെ കർത്താവ് മാതാവിൻ്റെ ആമി മൂന്നാമത്തെ മകളായി ജനിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഹല്ലേലൂയ ആ തീഷ്ണതയിലാണ് ഞാൻ ജനിക്കുവാൻ ഇടയായിത്തീർന്ന. സ്തോത്രം. ഹല്ലേലൂയ. ചെറിയ പ്രായം മുതലേ എൻ്റെ മാതാപിതാക്കൾ പത്യോപദേശത്തിൽ യഹോവയുടെ ഭക്തിയിൽ ഒക്കെയും വളർത്തിയെടുക്കുവാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം ചെയ്യുന്നു. അമ്മേ, വിദ്യാഭ്യാസത്തിൻ്റെ കാലയളവിൽ എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും പറയുമ്പോളെ, നിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകപ്രകാരമുള്ള ഒന്നും നീ ആഗ്രഹിക്കല്ലേ. ഹല്ലേലൂയ. എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷമായി അമ്മേ എൻ്റെ ആ എല്ലാവർക്കും അറിയാവുന്ന പോലെ ചെറിയ പ്രായങ്ങളിൽ, കൗമാര പ്രായത്തിൽ അല്ലെങ്കിൽ ബാല്യകാലത്തിൽ യൗവനത്തിലേക്ക് എത്തുമ്പോൾ ഈ ലോകപ്രകാരം ജീവിക്കണമെന്നും ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളൊക്കെ ജീവിതത്തിൽ വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആ പ്രായം. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും എനിക്ക് ഉപദേശം തന്നുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ കരയുന്ന മാതാപിതാക്കളായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് എന്നെ ഭക്തി തന്നെ വളർത്തിയെടുത്തു. ആലലിയ അനുസരണത്തിൽ വളർത്തിയെടുത്തു. അമ്മ വിദ്യാഭ്യാസ ശേഷമായി അമ്മയെ സ്കൂളിൽ കടന്ന് പഠിക്കുവാണ്ടാക്കാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷമായി അമ്മ മൂന്ന് വർഷം പഠിച്ചതിന് ശേഷമായി കർത്താവിൻ്റെ ഒരു വേലക്കാരനെ കൊണ്ട് എൻ്റെ വിവാഹം കഴിക്കുവാനിടയായിത്തീർന്നു. അമ്മേ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ 28 വർഷക്കാല ശുശ്രൂഷയുടെ മുഖത്തായി പാൻ കർത്താവ് സഹായിച്ചു. ഒത്തിരി ശോധനകൾ, ഒത്തിരി വേദനകൾ, ഒത്തിരി ഭാരങ്ങൾ. ഹല്ലേലൂയ. അമ്മേ പലപ്പോഴും ഈ ശുശ്രൂഷയുടെ മുഖത്ത് എങ്ങനെയാണ് നിൽക്കുമെന്ന് ചിന്തിക്കുന്ന സമയങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിറകിലോട്ട് തിരിയുന്ന ഇവരാരും കൊള്ളാക്കുന്നതല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പോലെ ആ വചനം എന്നെ പിടിച്ചു നിർത്തുവാനിടയായിത്തുന്നു. ദൈവത്തിന് സ്തോത്രം. 28 വർഷം കഴിഞ്ഞു. ഹല്ലേലൂയ. 2012 അമ്മേ ഡിസംബർ മാസം 28-ാം തീയതി എൻ്റെ പ്രിയപ്പെട്ടവൾ താൻ അമ്മേ പ്രിയമച്ച നിത്യത്തിൽ ചേർക്കപ്പെടുവാനിടയായിത്തീർന്നു. ഞാൻ വളരെയേറെ ഭാരപ്പെട്ട്
കൂടെ കഴിഞ്ഞു, നിരാശകൾ കൂടെ കഴിഞ്ഞു, കർത്താവിന് വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. എന്നാൽ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ പ്രിയ സഹോദരിമാരെ, ദുഃഖങ്ങളും വേദനകളും വേർപാടിന്റെ അനുഭവങ്ങളും ഒറ്റപ്പെടലുകളും നിന്ദകളും ജീവിതം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമ്മളെ കണ്ടവേ സ്തോത്രം, ആമേൻ, നമ്മളെ പേർ ചൊല്ലി വിളിച്ചവേ, നമ്മളെ കുറിച്ച് ഉദ്ദേശവും പദ്ധതിയുള്ള ദൈവം, ഏത് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകാ പോയാലും അവിടെ നമ്മളെ മാനിക്കുന്ന ദൈവം, അവിടെ നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഇന്ന് പൽക്കാലം ദൈവത്തിലെ കാര്യങ്ങളെ കേൾപ്പിക്കുക. എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായ്പാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. 2 കൊരിന്ത്യ ലേഖനം 12:9 വാക്യം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനൽ തികഞ്ഞു വരുന്നു. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവിക ശക്തി. ഹല്ലേലൂയ. എൻ്റെ അനുഭവത്തോടെ ബന്ധത്തിലും 13 വയസ്സായപ്പോൾ ഞാൻ അഭിഷേകം പ്രാപിക്കുവാനിടയായിത്തീർന്നു. ആ അഭിഷേകമാണ് ഇന്ന് വരെയും എന്നെ നിർത്തിയത്. പ്രതിസന്ധി, പ്രതികൂലം, പ്രശ്നം, വേദന, കഷ്ടം, ഞെരുക്കം, ബുദ്ധിമുട്ട് ഇതെല്ലാം വന്നപ്പോഴും ഈ ദൈവശക്തി എൻ്റെ മേക്കർത്ത പകർന്നതുകൊണ്ട് ചെറിയ പ്രായത്തിൽ ഹല്ലേലൂയ പകർന്ന ദൈവിക ശക്തിയാണ് ഇന്നും തളരാതെ നിൽക്കുവാൻ ദൈവം സഹായിച്ചത്. പ്രിയ സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവദാസിമാരെ, ഹല്ലേലൂയ, ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവിക ശക്തി, ഹല്ലേലൂയ. ദൈവിക ശക്തി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലെ ഉയർപ്പിന് നിദാനമായ ശക്തി, ഹല്ലേലൂയ. അത് നമ്മുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറമാ, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ് ദൈവിക ശക്തി, ഹല്ലേലൂയ. ആ ദൈവിക ശക്തിയാണ് നമ്മുടെ മൺകൂടാരങ്ങൾ കർത്താവ് തന്നത്. ഈ ബലഹീന നമ്മുടെ ഏത് ബലഹീനതയായിരുന്നോട്ടെ, അവിടെ നമ്മുടെ മേൽ പകർന്ന ദൈവശക്തി ഉണ്ടോ, ആ ബലഹീന തികഞ്ഞു വരുവാനിടയായിത്തുന്നു. ശൂലം മാറുവാൻ പൗലോസ് പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവിന്റെ മറുപടി, ആമേ പൗലോസേ, ശൂലം മാറത്തില്ല, എന്നാൽ എന്റെ ശക്തി നിന്റെ മേലുണ്ട്, എന്റെ കൃപ നിന്റെ മേലുണ്ട്. പ്രിയ സഹോദരിമാരെ, ഏത് കഷ്ടതയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും ഈ ദൈവകൃപയുണ്ടോ, ഈ ദൈവശക്തിയുണ്ടോ, ആമേ, നിന്റെ മൺകൂടാരം ബലഹീനമാണോ, ക്ഷീണമാണോ, രോഗമുള്ള അവയവങ്ങളുമാണോ നീ കടന്നു പോകുന്നത്? ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ കഴിയും. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീന തികഞ്ഞു വരുന്നു. ആമേ. രോഗികളെ സൗഖ്യമാക്കുന്ന യേശുവിന്റെ ശക്തി, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന യേശുവിന്റെ ശക്തി, മുൻപിലുള്ള ഏത് മഹാപർവ്വതം പോലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്ന ദൈവിക ശക്തി, ഹല്ലേലൂയ, ഗ്ലോറി ജുഡബാ ഹന്ദരാദല ഘടക. ഇന്ന് പകൽക്കാൻ ദൈവശക്തി നിന്റെ മൺകൂടാരങ്ങളിൽ കർത്ത പകർന്നിട്ടുണ്ടെങ്കിൽ, പ്രിയ സഹോദരിമാരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടിയുണ്ട്, ഹല്ലേലൂയ. അനേകം വിഷയങ്ങൾ ആമേ ദൈവിക ശക്തിയുള്ള ബന്ധത്തിൽ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതൊന്നും പറയുവാൻ എൻ്റെ മുൻപിൽ സമയമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം അറിയാവുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അബ്രഹാം 100 വയസ്സ്, സാറായുടേതായ ഗർഭപാത്രം നിർജീവ, എന്നാൽ ദൈവശക്തി സാറായുടെ മേലും അബ്രഹാമിന്റെ മേലും ആ ബലഹീനമായ ശരീരത്തിന്റെ മേൽ ദൈവശക്തി പകർന്നപ്പോൾ, ഹല്ലേലൂയ, അവിടെ വാഗ്ദത്ത നിവർത്തി ഉണ്ടാകുവാനിടയായി തീർന്നു. എന്റെ മേലും നിങ്ങളുടെ മേലും ദൈവം വാഗ്ദത്ത തന്നിട്ടുണ്ടെങ്കിൽ ആമേ അത് പ്രാപിക്കുവാൻ നമ്മൾ ബലഹീനരായിരിക്കാം, നമ്മുടെ ശരീരം ബലഹീനമാ, നമ്മൾ രോഗികളായിരിക്കാം, മുൻപിലോട്ട് നോക്കിയാൽ ഒന്നും കാണത്തില്ല. എന്നാൽ ഈ അഭിഷേക ശക്തി, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തിനെ അതിജീവിക്കുവാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ജീസ് അല്ലെ നമ്മളെ ശക്തീകരിക്കുന്ന, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഹല്ലേലൂയ. പുഷ്ടി മുഖത്തെ തകർക്കുന്നതാണ് നിന്റെ മുൻപിലുള്ള ഏത്, ഹല്ലേലൂയ, ആമേ, പ്രതികൂലങ്ങളെ, ഏത് തടസ്സങ്ങളെ, നിന്റെ മേലുള്ള അഭിഷേകമുണ്ട് എങ്കിൽ, ഹല്ലേലൂയ, നീ ഭാരപ്പെടേണ്ട, നീ നിരാശപ്പെട്ടു പോകേണ്ട. അതിനെ അത് ജീവിക്കുന്ന ദൈവശക്തിയാ നിന്റെ മൺകൂടാരങ്ങൾ ദൈവം തന്നിരിക്കുന്നത്. പൗലോസിനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീന തികഞ്ഞു. ഈ ബലഹീന തികഞ്ഞു വരുന്ന ദൈവിക ശക്തി ആമേ പൗലോസ് കേട്ടതിന് ശേഷമാണ് ആ അധ്യായത്തിന്റെ അവസാന, ആ പാരഗ്രാഫിന്റെ അവസാന ഭാഗങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, ബുദ്ധിമുട്ട്, ബലഹീനത, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഞെരുക്കം, ഹല്ലേലൂയ, കയ്യേറ്റം എന്നിവ ആമേ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ദൈവശക്തി പ്രാപിച്ച ഒരു ദൈവത്തിന്റെ മകൾക്ക്, ഒരു ദൈവത്തിന്റെ പൈതലിന് അവൻ എന്തും വന്നോട്ടെ, ബലഹീനത വരട്ടെ, കയ്യേറ്റം വരട്ടെ, ഉപദ്രവം വരട്ടെ, ബുദ്ധിമുട്ട് വരട്ടെ, രോഗം വരട്ടെ, എന്തു വന്ന
എന്നാലും അമ്മ എൻ്റെ മേലും നിങ്ങളുടെ മേലും പകർന്ന ദൈവിക ശക്തി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അതിനെ അതിജീവിക്കുവാൻ കഴിയും. അമ്മേ പ്രിയ സഹോദരിമാരെ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ കർത്താവേ, ഈ ശക്തി എൻ്റെ മേലെന്നും നിലനിൽക്കട്ടെ. ഈ ശക്തി നഷ്ടപ്പെടുത്തി കളയുവാനല്ല, ആമേ ഈ ശക്തി മേൽക്കുമേൽ ബലപ്പെടട്ടെ, മേൽക്കുമേൽ ശക്തിപ്പെടട്ടെ. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആമേ ആമേ സഹോദരിമാരുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ അളവറ്റ വ്യാപാര ശക്തി വിശ്വസിക്കുന്നവരുടെ മേൽ ആമേ വ്യാപരിക്കുന്ന ദൈവിക ശക്തി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മൺകൂടാരങ്ങൾ മേൽ വ്യാപരിക്കട്ടെ. ആമേ നിങ്ങളുടെ രോഗങ്ങൾ മാറട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ശരീരത്തിൽ രോഗികളാണോ, നിങ്ങൾ അവയവങ്ങൾ രോഗം പിടിച്ചിട്ടുണ്ടോ, ഇന്ന് പകൽക്കാലം കർത്താവേ അവിടുത്തെ ശക്തി ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ ആമേൻ. എൻ്റെ നിർജീവമായ എൻ്റെ ഗർഭപാത്രം തലമുറകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സഹോദരിമാരെ, നിങ്ങളുടെ ഗർഭപാത്രം നിർജീവമാ. ആമേ വൈദ്യശാസ്ത്രം പറയുന്നു തലമുറ ജനിക്കത്തില്ല എന്ന്, എന്നാൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ നീ ഏറ്റെടുക്കേ കർത്താവേ. ആമേ നിർജീവമായ മൺപാത്രത്തിൽ സാറായുടെ ഗർഭപാത്രം പകർ, ദൈവിക ശക്തി എൻ്റെ മേൽ പകരണമേ. എൻ്റെ ശരീരത്തിൽ അമ്മയെ അനുഭവിക്കുന്ന രോഗങ്ങളുടെ മേൽ അവിടെ ശക്തി പകരണമേ. പ്രിയ സഹോദരിമാരെ, ഈ ശക്തി എല്ലാ ശക്തിയേക്കാൾ മേലാ ശക്തിയാ. കർത്താവായ യേശു ക്രിസ്തു ഉയർപ്പിന ശക്തി നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. കാവൽപ്പടന്മാരെ അവർക്ക് തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞില്ല. റോമാ ഗവൺമെന്റ് മുദ്രയ്ക്ക് യേശുവിൻ്റെ ഉയർപ്പിന ശക്തിയെ തടയുവാൻ കഴിഞ്ഞില്ല. ആകയാൾ എൻ്റെ മേൽ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ഈ ദൈവശക്തിക്ക് ഭൂലോകത്തുള്ള ആർക്കും തടയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആകയാൽ ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തം അല്ല, അത് ദൈവത്തിന് ദാനം എന്ന് പറയേണ്ടതിന് നമ്മുടെ മൺകൂടാരങ്ങളെ കർത്താവ് പകർന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ ശക്തി നിങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ ആമേ പ്രിയ സഹോദരിമാർക്ക് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും, നമുക്ക് ആരാധിപ്പാൻ കഴിയും, ആമേ പലതൊക്കെ നമുക്ക് ചെയ്തെടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവത്തിന് സ്തോത്രം. ഈ ശക്തി എന്റെ മേൽ പകരണമേ എന്ന് ആമേ രോഗമുള്ള ഭാഗത്ത് കൈ കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ. അവിടെ ദൈവത്തിന് ശക്തി പകരും. ആമേ. രക്തസ്രാവക്കാരൻ സ്ത്രീ നമുക്കറിയാമല്ലോ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. ഹല്ലേലൂയ. യേശുവിന്റെ ശക്തി അവിടെ മേൽ കടന്നു വന്നു. അത് യേശു അറിഞ്ഞു. ഇന്ന് പകൽക്കാലം ആമേ യേശു അറിഞ്ഞു എന്റെ ശക്തി പുറപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ പുറപ്പെട്ടത്. ഇന്ന് പകൽക്കാലം നീ വിശ്വാസത്തോടെ യേശുവിന്റെ ശക്തി ഏറ്റെടുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അത് നിന്റെ മേൽ പകരുവാൻ ദൈവം വിശ്വസന. സ്തോത്ര. ആ ശക്തി അവിടെ മേൽ വന്നപ്പോൾ അവിടെ രോഗം മാറി, അവിടെ ബാധ മാറി. ഇന്ന് പകൽക്കാലം ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ കർത്താവേ ആ ശക്തി എന്റെ മേൽ പകരണമേ. ഹല്ലേലൂയ. എന്റെ മൺകൂടാരത്തിൽ പകരണമേ, എന്റെ വിഷയങ്ങൾ പകരണമേ എന്ന് നാം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ ദൈവശക്തി നമ്മുടെ മേൽ പകരുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. ഞങ്ങളുടെ മേൽ പകർന്ന അഭിഷേകം നഷ്ടപ്പെടുത്തി കളയുവാനിടയാകാതെ പ്രതികൂലങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ തീച്ചുളിൽ കൂടെ നടക്കേണ്ടി വന്നാലും ആ ദൈവിക ശക്തി പ്രാപിച്ച് ഞങ്ങളുടെ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ കർത്താവേ കൃപ. മൺകൂടാരങ്ങളിൽ കർത്താവേ പകരണമേ. ആ ശക്തി മൺകൂടാരത്തിൽ ഉൾക്കൊള്ളുവാൻ മൺകൂടാരം ബലഹീനമകർത്താവേ. ഹല്ലേലൂയ. എങ്കിലും ദൈവത്തിന്റെ അത്യന്തമായ ശക്തി ദൈവം ഞങ്ങളുടെ മേൽ പകർന്നിരിക്കാൻ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമസ്തവും ഏൽപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവനാമം മഹത്വപ്പെടുവാൻ എൻ്റെ കർത്താവ് സഹായിച്ചാട് കരങ്ങളെ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഗായസംഘം ഒരു പാട്ടിൻ്റെ അടികൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പൽക്കാലം കർത്താവ് സഹായിക്കട്ടെ. ഈ യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല, അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോരോരുത്തരെയും സഹായിക്കട്ടെ. ആമേ. കൊയറെ പാടിയതിനു ശേഷമായി മധ്യസ്ഥ പ്രാർത്ഥന നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടേ ദാസിമാർ പ്രാർത്ഥനയ്ക്കായി ഹാലിൽ കടന്നു വരും. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സിസ്റ്റർ ഷേബാസിൽ ജു, ആമേ സിസ്റ്റർ ബിന്ദു ബിജു, ഇവർ രണ്ടുപേരും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ആമേ നമ്മളെ സഹായിക്കൂ. എല്ലാം ചന്ദ ഉചിതമായി ദൈവനാമം മഹത്വപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.